കോഴിക്കോട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം വിനേഷ ചേരുന്നുണ്ട്. വിനേഷ, എന്തായാലും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിനേഷ് റെസ്റ്റില്ലാതെ ഓടുകയാണ്. ഈ ട്രെയിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനും അതിന്റെ വിവരങ്ങളും ഒക്കെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മളാണ്, ന്യൂസ് 18 ആണ്. അപ്പോൾ എന്തായാലും ഇന്നും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് അറിയേണ്ടത് ഷാറൂഖ് സേഫിയെ, ഈ പ്രതിയെ ചോദ്യം ചെയ്യുമോ എന്നതാണ്. അത് മാത്രമല്ല, എന്തായിരിക്കും ഈ പ്രതിയുടെ ലക്ഷ്യം എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത ഇന്നുണ്ടോ, എന്താണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. സജിത്ത് ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിയെ ഇന്നലെ മുതൽ തന്നെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ചില മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ഇന്നും നാളെയും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഒരുപക്ഷേ തിങ്കളാഴ്ചയായിരിക്കും മറ്റ് തെളിവെടുപ്പിനും മറ്റും പ്രതിയെ കൊണ്ടുപോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനത്തിൽ ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ ചേർന്ന യോഗത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഇന്നും ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക യോഗങ്ങൾ നടക്കും. മാലൂർ കുന്നിലെ ക്യാമ്പിലാണ്, എയർ ക്യാമ്പിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഇയാളെ ഒരുപക്ഷേ ഉത്തരമേഖല IGയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ പോലീസ് ക്ലബിലേക്കോ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ വെച്ചിട്ടായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് പ്രധാനമായും ഈ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രധാനമായും തെളിവെടുപ്പ് ഒന്ന് ഈ എലത്തൂരിലാണ്, എലത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. മറ്റൊന്ന് ഈ പ്രതി എവിടെ നിന്നാണ് പെട്രോൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതായത് ഈ മൂന്ന് കുപ്പി പെട്രോൾ, രണ്ട് കുപ്പി പെട്രോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഒരു കുപ്പി പെട്രോൾ ബാഗിൽ കണ്ടെത്തിയ നിലയിലായിരുന്നു. ഈ പെട്രോൾ വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് വന്നതാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും പോലീസിനൊരു വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ ഇത് കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിയതാണെങ്കിൽ അവിടെയും പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതിലെവിടെയും തന്നെ പ്രതിയുടെ ദൃശ്യങ്ങൾ ഉള്ളതായിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് പോലീസിനെ കുഴക്കുന്നതും. എന്തായാലും ഇത് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള ചോദിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ ഇന്നും നാളെയുമായി പ്രതിയെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊന്ന്, ഈ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിട്ടുണ്ട്. കാരണം ഇത് തീവ്രവാദ ആക്രമണം തന്നെയാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. പക്ഷേ അതിന് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഇതിനെ തീവ്രവാദ കേസുകളിൽ നിന്ന് ഒറ്റയടിക്ക് അങ്ങനെ മുദ്രകുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് സംസ്ഥാന അന്വേഷണ ഏജൻസികളുള്ളത്. കാരണം ഈ കേസിൽ ഇതുവരെയും UAP ചുമത്തിയിട്ടില്ല. UAP ചുമത്തിയാൽ സ്വാഭാവികമായും NIA ആയിരിക്കും പിന്നെ തുടർന്നുള്ള അന്വേഷണവും മറ്റ് നടപടികളും ഉണ്ടാവുക. ഇയാൾ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്താൻ സംസ്ഥാന ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെയൊരു കൃത്യം, ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് കോഴിക്കോട് എത്തുകയും ഇങ്ങനെയൊരു കൃത്യം നടത്തി ഒറ്റയ്ക്ക് പോവുകയും ചെയ്തിട്ടില്ല. അതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദൗത്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റാരെങ്കിലും ഇതിലുണ്ടോ, എന്താണ് ഇതിന് മോട്ടീവായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാവും. ഒപ്പം തന്നെ ഇയാൾ മാത്രമാണ് ഇത് ചെയ്ത് എന്ന്, അത് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ചില പത്രങ്ങളിലും മറ്റും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടേത് മൊഴി എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട്. താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം അങ്ങനെ ഒരു നാട്ടിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു കൃത്യം നടത്തിപ്പോകാൻ ഒന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിമിനലിന് മാത്രമേ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസിൽ പരിചയമുള്ള ഒരാൾക്കേ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് സഹായങ്ങളില്ലാതെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമെല്ലാം അവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് വരും ദിവസങ്ങളിൽ പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. എന്തായാലും മൊഴിയെടുക്കൽ തുടരും, ചോദ്യം ചെയ്യൽ തുടരും. ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലും, ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇത്തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിയെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സജിത്ത്.
വിനേഷ, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ അന്വേഷണം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്കിടയിൽ ഒരു തർക്കം നിലനിൽക്കുന്നു എന്നതാണ്. കാരണം NIA സംഘം ഓൾറെഡി കോഴിക്കോടുണ്ട്, പക്ഷേ സംസ്ഥാന പോലീസ് ഇതുവരെയും അതിൻ്റെ അകത്തൊരു ടെറർ അറ്റാക്ക് സാധ്യതയിലേക്ക് ഇതുവരെ എത്തിയിട്ടുമില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ആവർത്തിക്കുന്നത് അത്തരം തീവ്രവാദ നീക്കം തന്നെയാണ് അവിടെ നടന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം വഴിമുട്ടുന്ന അല്ലെങ്കിൽ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കില്ലേ? ഈ വിഷയത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ് വിനേഷ്? സജിത്ത്, സംസ്ഥാന പോലീസിന് ഇത് തീവ്രവാദി ആക്രമമാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇതുവരെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഇയാളുടെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് UAPയെ ചുമത്തുകയാണെങ്കിൽ ഇത് തീവ്രവാദ ആക്രമമാണ് എന്ന് സ്ഥാപിക്കപ്പെടണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പരാജയപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. കാരണം ഈ പെട്രോൾ വാങ്ങിച്ച സ്ഥലം പോലും പോലീസിന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ഇതൊരു തീവ്രവാദി അക്രമമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പിച്ച് പറയാൻ സംസ്ഥാന പോലീസ് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ UAPയെ ചുമത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളായിരിക്കും പിന്നീടുള്ള തുടരന്വേഷണം നടത്തുക. ആ സമയങ്ങളിൽ അല്ലെങ്കിൽ അതിൽ ഇയാൾ കുറ്റക്കാരെ കോടതിയിലെത്തുമ്പോൾ ഒരു പക്ഷേ കേസ് പൊളിയാനുള്ളൊരു സാധ്യതയൊക്കെയാണ് സംസ്ഥാന അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന നിലപാട്. എന്തായാലും ഇങ്ങനെ ഒരു തീവ്രവാദമാണെങ്കിൽ ആരായിരിക്കും ഇതിന് പിന്നിൽ? ഇതിൻ്റെ മോട്ടീവ് എന്തൊക്കെയാണ്? നമുക്കിപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യം അതാണ്. ഇങ്ങനെയൊരു അക്രമം നടത്തുന്നതിന് പിന്നിൽ ഇയാളെ സഹായിച്ചത് ആരൊക്കെയായിരിക്കും? എന്താ അവരെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇയാൾ തീവ്രവാദിയാണെങ്കിൽ ഇയാൾ തന്നെ ഇയാളുടെ അമ്മയും അച്ഛനും, അതായത് നാട്ടിലുള്ള ഉമ്മയും ഉപ്പയുടെയും പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പുറത്തു വന്നിരുന്നു. അയാൾ ജോലിക്ക് പോയതാണ്, ഞാനാണ് ഈ ഭക്ഷണം കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തത് എന്ന് വരെ പറയുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ ഒരു തീവ്രവാദ ചിന്താഗതിയും അല്ലെങ്കിൽ ജിഹാദി സ്വപ്നം കാണുന്ന ഒരാളൊന്നും വീട്ടിൽ നിന്ന് നോമ്പുകാലത്ത് ഭക്ഷണം മുസ്ലിം വീടുകളിൽ നിന്നും സാധാരണ നിരക്ക് ആർക്കും കിട്ടാറില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. അന്വേഷണ സംഘം ഇത് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ. മറ്റൊന്ന്, ഇയാൾ എവിടെ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്? ഇങ്ങനെ പെട്രോൾ കേരളത്തിലെത്തി വാങ്ങിച്ചതിന് ശേഷമാണോ ഈ അക്രമം നടത്തിയിട്ടുള്ളത്? ക്ഷമിക്കണം. അപ്പോൾ അതിൽ മറ്റേ ഈ പെട്രോൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഇത് തീവ്രവാദി അക്രമത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇത് കൊണ്ടുവന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളൊരു സംശയം സംസ്ഥാന പോലീസിനുണ്ട്. സംസ്ഥാന ഏജൻസികളെല്ലാം തന്നെ ഇത് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി തന്നെ ഇയാൾ ഈ ഇത് ചെയ്തത് കൃത്യമായി ഇതിൻ്റെ മോട്ടീവ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അതിൽ ഇയാളുടെ മൊഴി പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ആദ്യം പറഞ്ഞത് പിന്നീട് അയാൾ മാറ്റി പറയുകയും അങ്ങനെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യം വരികയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ സംസ്ഥാന പോലീസിന് ഇത് പെട്ടെന്നൊരു തീവ്രവാദ അക്രമ കേസായി ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ UAPയെ ചുമത്താൻ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ഇയാൾക്ക് പിന്നിൽ വേറെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് സംസ്ഥാന പോലീസിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെയും ഈ ഒരു സംയുക്ത ഓപ്പറേഷൻ ടീമിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ദൗത്യം ഉത്തരവാദിത്വം കൂടിയാണ്. ഒപ്പം തന്നെ അത്തരം ഒരു ദൗത്യത്തിലേക്കായിരിക്കും ഇനി കടക്കുക. അതിന് മുമ്പ് ഒറ്റയടിക്ക് ഇത് തീവ്രവാദ അക്രമ കേസാണ് എന്നുള്ള രീതിയിലേക്ക് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന ഏജൻസികളോ പോകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇത് കൃത്യമായി തന്നെ ഒരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരു ഭീകരാക്രമണം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് ഇതിൽ UAPയെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണം പ്രതിക്കെതിരെ എന്നുള്ളൊരു സമ്മർദ്ദവും ഈ സംസ്ഥാന ഏജൻസികളിലും സംസ്ഥാന സർക്കാരിലും സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒരു വലിയ രീതിയിലുള്ളൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷേ പ്രതിയെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലും കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇത് ഒത്തുനോക്കുകയും ഇത് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് തീവ്രവാദ കേസുകളാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയുള്ളൂ, സംസ്ഥാന ഏജൻസികൾക്കും മറ്റും കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇന്നലെ ഈ ന്യൂസ് 18 നമ്മുടെ സെക്യൂരിറ്റി അഫേഴ്സിൻ്റെ ഗ്രൂപ്പ് എഡിറ്റർ മനോജ് ഗുപ്തയാണ് ഈ രണ്ട് തട്ടിൽ അന്വേഷണ ഏജൻസികൾ വരുന്നു, ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ നിർണായക വിവരങ്ങൾ സംസ്ഥാനം കേരള പോലീസ് കൈമാറുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്തത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അങ്ങോട്ട് നടക്കുന്നത്. വിനേഷ, ഒരു കാര്യം കൂടി, ഈ കണ്ണൂരിലാണല്ലോ നിലവിൽ ഈ തീപിടിച്ച ആ ബോഗി ഉള്ളത്. അപ്പോൾ കണ്ണൂരിലെത്തിച്ചുള്ള തെളിവെടുപ്പും ഒക്കെ നടത്തേണ്ടതില്ലേ? ഇപ്പം 11 ദിവസമാണ് കസ്റ്റഡി, സ്വാഭാവികമായും വലിയ ഒരു കാലയളവിൽ കസ്റ്റഡിയിലുണ്ട്.
അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയായിരിക്കില്ലേ അന്വേഷണ സംഘത്തിന്റെ ഒരു തന്ത്രം? ഒന്ന്, മറ്റൊന്നും കൂടി ഉള്ളത്, നിലവിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഏജൻസിയുടെ ആളുകൾ കോഴിക്കോടുണ്ട്, കേരളത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കസ്റ്റഡി കാലയളവിൽ ഈ കേന്ദ്ര ഏജൻസികൾ ഈ പ്രതിയുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ ഒക്കെ സാധ്യത എത്രമാത്രമുണ്ട്? ദിനേഷ്. സജിത്ത്, ഈ കണ്ണൂരിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ 11 ദിവസം, ഇതിൽ ഈ 11 ദിവസത്തിൽ 2 ദിവസം, ഒന്നോ രണ്ടോ ദിവസമായിരിക്കില്ല ഇതിൻ്റെ മൊഴിയെടുക്കൽ തുടരുക, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. പക്ഷേ ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും. ഇതിൽ പ്രധാനമായും കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും ഇയാളെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഒന്ന്, ഈ കണ്ണൂരിലെത്തിച്ച് ഇതിൻ്റെ ബോഗിയുണ്ട്. ആ ബോഗി ആ ഒരു, അതായത് D1 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ കൃത്യമായി തന്നെ ഒരു തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, എലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നപ്പോൾ ഈ ബാഗ് ഉൾപ്പെടെ കാണപ്പെട്ട സ്ഥലമുണ്ട്. അവിടെയും ഈ ട്രെയിനിൽ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ ഇത് കൃത്യമായി തന്നെ ഇവിടെ ഒരു തെളിവെടുപ്പ് ഉണ്ടാവും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെട്രോൾ വാങ്ങിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഇയാൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഉൾപ്പെടെ, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ്, ആ സ്ഥലത്ത് ഒരു പക്ഷേ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ അതിലും ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ വളരെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി തെളിവെടുപ്പ് നടത്താൻ പോലീസിൻ്റെ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഈ 11 ദിവസത്തിനകം മൊഴിയെടുത്ത ശേഷമായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റും കൊണ്ടുപോകുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളൊരു അന്വേഷണവും, അല്ലെങ്കിൽ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഇയാളുടെ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിവരത്തിൽ നിന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ അന്വേഷണം വ്യാപിക്കാനാവുക. ശരി.